വേദിക്കുന്ന മനസ്സുകൾക്ക് പൊട്ടിപ്പോയ ഹൃദയങ്ങളെ കൂട്ടിയിണക്കുന്നവൻ ഞാനായിരിക്കും. നാളെ പൊട്ടിപ്പോയ ഹൃദയങ്ങൾ തകർന്ന് നരകത്തിന്റെ വക്കിലേക്ക് പോകുന്ന ഒരു അവസ്ഥ, ഒരു ദുർഗതി അവർക്ക് നേരിട്ടാൽ അവരെ കൈക്ക് പിടിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ സോപാനത്തിലേക്ക് നയിക്കുന്നത് ഞാനായിരിക്കുമെന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ മഹ്ഷറിന്റെ മുറ്റത്ത് ജനകോടികൾ പടച്ചവന്റെ ദർബാറിൽ അവന്റെ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ പ്രവാചകന്മാർക്കും കഴിയാത്ത എല്ലാ കഴിവുകളും മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് അല്ലാഹു നൽകിയാതിരിക്കുന്നുവെങ്കിൽ ആ ഒരു പ്രവാചകന്റെ പ്രകീർത്തന സദസ്സുകളാണ് ലോകമെമ്പാടും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവാചകൻ പറയുകയാണ്, ആ ദിവസത്തിൽ എന്റെ കൈകളിലായിരിക്കും സ്വർഗത്തിന്റെ താക്കോൽ. സ്വർഗത്തിന്റെ വളയം ആദ്യമായി പിടിക്കുന്നത് ഞാനായിരിക്കും, ആദ്യമായി സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നത് ഞാനായിരിക്കും, എന്റെ കൈകളിലായിരിക്കും അതിന്റെ താക്കോൽ. അല്ലാഹു എനിക്ക് വേണ്ടി അത് തുറന്നു തരുമത്രേ, എന്നെ എന്റെ റബ്ബ് ആ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. എന്നോടൊപ്പം എന്റെ ചര്യകളെ പിൻപറ്റി ജീവിച്ച എന്റെ അനുയായികളും എന്നോടൊപ്പം സ്വർഗത്തിലേക്കുണ്ടാകും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും നാളെ നേതാവ്, തങ്ങളായിരിക്കും നാളെ നമ്മുടെ കൈക്ക് പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക, തങ്ങളായിരിക്കും നാളത്തെ എല്ലാം എല്ലാം അതിന്റെ തുടക്കവും ഒടുക്കവും എല്ലാം ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളാണ്. അതുകൊണ്ട് ആ ഹബീബായ തങ്ങൾ ലോകത്ത് കാട്ടിയ മാതൃകകൾ എന്താണ്? ആ ഹബീബായ തങ്ങളെയാണോ ലോകം ഇന്ന് പുച്ഛിച്ച് തള്ളുന്നത്? ആ ഹബീബായ പ്രവാചകനെയാണോ ഡെന്മാർക്ക് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വൃത്തികെട്ട കുറെ ജന്തുക്കൾ അള്ളാഹുവിന്റെ റസൂലിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാർട്ടൂൺ പോസ്റ്ററുകളൊക്കെ അയച്ചു ബഹുമാനപ്പെട്ട ഹബീബിനെയും അവിടുത്തെ അനുയായികളുടെയും ഹൃദയങ്ങളെ വേദനിപ്പിക്കുന്നത്? ബഹുമാനമുള്ള സഹോദരങ്ങളെ, ലോകത്ത് ഇതേപോലെ ഒരു പ്രവാചകനെ ആർക്കും സമ്മാനിക്കാൻ കഴിയില്ല. എത്രത്തോളം കാരുണ്യത്തിന്റെ തിരുദൂതരായ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ നേതൃസ്ഥാനം അലങ്കരിക്കുന്ന പ്രവാചകൻ, കോട്ടകളില്ലാത്ത പ്രവാചകൻ, സിംഹാസനമില്ലാത്ത പ്രവാചകൻ, പരിവാരങ്ങളില്ലാത്ത പ്രവാചകൻ, ബ്ലാക്ക് കാറ്റുകളോ ബുള്ളറ്റ് പ്രൂഫുകളോ ഇല്ലാത്ത പ്രവാചകൻ, ഏത് മനുഷ്യൻ എപ്പോൾ വിളിച്ചാലും ആര് വിളിച്ചാലും ആരെന്നോ അവന്റെ കുടുംബ മഹിമയോ അവന്റെ സാമ്പത്തിക അവസ്ഥകളോ ഇതൊന്നും നോക്കാതെ ആര് വിളിച്ചാലും അവന്റെ വിളിക്ക് ഉത്തരം നൽകുന്ന പ്രവാചകൻ, അതാണ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പ്രത്യേകത. സ്വതന്ത്രനായവെന്ന് പ്രവാചകനെ വിളിക്കട്ടെ, ആ പ്രവാചകൻ ആ വിളിക്ക് ഉത്തരം നൽകും. ഒരടിമയാണ് പ്രവാചകനെ ക്ഷണിക്കുന്നതെങ്കിൽ ആ ക്ഷണം ആ പ്രവാചകൻ സ്വീകരിക്കും. ആരായാലും ആര് വിളിച്ചാലും ആ വിളിക്ക് ഉത്തരം നൽകുന്ന സ്വഭാവ മഹിമയുടെ ഉടമയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആര് മരിച്ചാലും ആ മയ്യത്തിനെ പിൻപറ്റി ഖബർസ്ഥാനിലേക്ക് പോയി ഖബറടക്കുന്നത് വരെ, അവിടുത്തെ ദുആ ചെയ്യുന്നത് വരെ, അവിടുത്തേക്ക് വേണ്ടി സ്വർഗത്തിലേക്കുള്ള വഴികൾ തുറന്നു കൊടുക്കുന്നത് വരെ ബഹുമാനപ്പെട്ട പ്രവാചകൻ കൂട്ടത്തിലുണ്ടാകും. ബഹുമാനപ്പെട്ട പ്രവാചകന്റെ ശൈലിയാണിത്. കൂട്ടത്തിൽ പ്രവാചകൻ ഉണ്ടാകും. മദീനയുടെ ഏത് ഭാഗത്താകട്ടെ, മസ്ജിദുൻ നബവിയിൽ നിന്ന് വിദൂരമുള്ള സ്ഥലത്താകട്ടെ, ആരാണോ രോഗിയായി കിടക്കുന്നത് ആ രോഗിയായി കിടക്കുന്ന വ്യക്തിയെ നടന്നുപോയി പ്രവാചകൻ ആ വ്യക്തിയെ ശുശ്രൂഷിക്കുമായിരുന്നു, ആ വ്യക്തിയോട് രോഗവിവരം തിരക്കുമായിരുന്നു, ആ വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. ആരാൾ നബിയുടെ അടുക്കലേക്ക് വന്ന് സങ്കടം പറയുന്നുവോ, നബിയോട് വന്ന് പ്രശ്നങ്ങൾ പറയുന്നുവോ, അവിടുത്തെ ആവശ്യങ്ങൾ നബികളോട് വന്ന് പങ്കുവെക്കുന്നുവോ, ആ പറയുന്ന വ്യക്തികളുടെ മുഴുവൻ കാര്യങ്ങളും ബഹുമാനപ്പെട്ട ഹബീബ് തങ്ങൾ ഏറ്റെടുത്ത് അവർക്ക് നടത്തിക്കൊടുക്കാൻ അല്ലാഹുവിന്റെ റസൂല് സന്നദ്ധനായിരുന്നു. ഇങ്ങനത്തെ ഒരു പ്രവാചകൻ മാത്രമല്ല, ആരെങ്കിലും നബി തങ്ങളോട് അടുക്കൽ വന്നിട്ട് ഒരു രഹസ്യം പറയണം, നബിയെ അങ്ങ് സദസ്സിലിരിക്കുകയാണ്, എനിക്കൊരു രഹസ്യം പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ സദസ്സ് കഴിഞ്ഞിട്ട് പിന്നീട് വരാം, നീ പോയിട്ട് പിന്നെ വാ എന്ന ശൈലിയല്ല റസൂലുള്ളാഹിന്റെ ശൈലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൽതഖമ അഹദുൻ ഉന റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫയുൻഹി റഅസഹു ഹത്താ യകൂന അർ റജുൽ യുൻഹി റഅസഹു. ആരാണോ
അവരുടെ വിധങ്ങളോട് രഹസ്യം പറയാൻ വന്നത് രഹസ്യമായി ചർച്ച ചെയ്യാൻ വന്നത് ആ രഹസ്യമായി ചർച്ച ചെയ്യാൻ വന്ന വ്യക്തിയെ എങ്ങോട്ടാണോ ഈ പ്രവാചകനെ ക്ഷണിക്കുന്നത് ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വിധങ്ങൾ അദ്ദേഹത്തിന്റെ രഹസ്യ വിവരം കേൾക്കുന്നതിന് വേണ്ടി ചെവി താഴ്ത്തി കൊടുക്കുമായിരുന്നു എത്രത്തോളം താഴ്ത്തി കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആരാണോ ഈ രഹസ്യം പറയാൻ വന്നത് ആ പറഞ്ഞ വ്യക്തി ആ രഹസ്യം പൂർണ്ണമായി പറഞ്ഞു തീർന്ന് അദ്ദേഹം തല ഉയർത്തുന്നത് വരെ നബിതങ്ങൾ ആ കാത് ആ തല അങ്ങനെ തന്നെ വെച്ചു കൊടുക്കുമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് നേതാവ് കേൾക്കും ഏത് നേതാവ് അംഗീകരിക്കും ഏത് എം എൽ എയും ഏത് എം പിയും ഏത് മന്ത്രിയുമാണ് പാവപ്പെട്ടവന്റെ അധസ്ഥിത വർഗത്തിന്റെ അവർണവർഗത്തിന്റെ രഹസ്യങ്ങളും അവസ്ഥകളും മനസ്സിലാക്കി ആരാണ് കാര്യങ്ങൾ നടത്തുക ഏത് വ്യക്തിയാണോ തങ്ങളോട് രഹസ്യം പറയാൻ സന്നദ്ധനായി വരുന്നത് ആ വ്യക്തിയുടെ മുഴുവൻ കാര്യങ്ങളും കേൾക്കുന്നതിന് വേണ്ടി ലോകൈക ഗുരു മുഹമ്മദ് മുസ്തഫ തങ്ങൾ ചെവി താഴ്ത്തി കൊടുക്കുമായിരുന്നു ആരാണോ നബിതങ്ങളുടെ കൈക്കുപിടിച്ച് ശൈഖാന്തി നൽകുന്നത് മുസാഫഹത്ത് ചെയ്യുന്നത് ആരാണോ മുസാഫഹത്ത് ചെയ്യാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ കൈക്കുപിടിച്ചത് ആ മുസാഫഹത്ത് ചെയ്ത വ്യക്തി കൈ വലിക്കുന്നത് വരെ അള്ളാഹുവിന്റെ റസൂല് കൈ അങ്ങനെ തന്നെ വെച്ചു കൊടുക്കുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ കൈവച്ചു കൊടുക്കുമായിരുന്നു നേതാക്കളെ എത്ര മിനിറ്റ് നമുക്ക് കൈവയ്ക്കാൻ കഴിയും ഒന്ന് തൊടാൻ കഴിയുമോ ഒന്ന് തൊടാൻ കഴിയുമോ ഒന്ന് സംസാരിക്കാൻ കഴിയുമോ ബഹുമാനപ്പെട്ട പ്രവാചകന്റെ ശൈലിയാണ് ലോകത്തിന്റെ നേതാവിന്റെ ശൈലിയാണ് ആര് വന്ന് കൈകൊടുത്താലും ആ കൊടുത്ത വ്യക്തി കൈവലിക്കുന്നത് വരെ വിധങ്ങൾ അങ്ങനെ തന്നെ കൈവച്ചു കൊടുക്കുമായിരുന്നു ഒരു കുറ്റം ചെയ്ത ഒരു വ്യക്തിയെ നിബന്ധനയെടുക്കലേക്ക് കൊണ്ടുവരികയാണ് ഒരു വ്യക്തിയെ കുറ്റം ചെയ്ത വ്യക്തിയെ അദ്ദേഹത്തിന് തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ആ വ്യക്തിയെ നബിതങ്ങൾ അടുക്കലേക്ക് കൊണ്ടുവരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ ഇരിക്കുമ്പോൾ ഈ കുറ്റവാളിയെ കൊണ്ട് സഹാബാക്കൾ നബിയുടെ സമക്ഷത്തിൽ എത്തിയപ്പോൾ നബി തങ്ങളുടെ ഗാംഭീര്യവും അവിടുത്തെ ആകാര സൗഷ്ഠവും അവിടുത്തെ ഹൈബത്തും അവിടുത്തെ വഖാറും കണ്ടുകൊണ്ട് ഈ കുറ്റവാളി അമ്പരന്നു പോയി പേടിച്ചുപോയി വിറച്ചുപോയി ആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞു ഫലസ്തു ബിമലിക് കൂൾ ഡൗൺ നീ എന്തിനെ വെപ്രാളപ്പെടുന്നു നീ എന്തിനെ വെപ്രാളം കാണിക്കുന്നു നീ എന്തിനെ ഭയപ്പെടുന്നു നീ എന്തിനെ വിറക്കുന്നു ഫലസ്തു ബിമലിക്കിൻ ഞാനൊരു രാജാവല്ല ഞാനൊരു അധികാരിയല്ല ഞാൻ നിന്നെ കഷണിക്കുന്നവനല്ല ഞാൻ നിന്നെ മുറിച്ചു കളയുന്നവനല്ല ഞാൻ നിന്നെ തുണ്ടം വെക്കുന്നവനല്ല ഞാനൊരു ഭീഷണിപ്പെടുത്തുന്നവനല്ല ഫലസ്തു ബിമലിക്കിൻ എനിക്ക് അധികാരമൊന്നുമില്ല ഇന്നമാ അന ബിനു ഇംറാഅതിൻ മിൻ ഖുറൈശിൽ തഅ്കുലുൽ ഖദീല ഖുറൈശി കുടുംബത്തിൽ ഉണക്കയിറച്ചി കഴിക്കാൻ ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന കുടുംബത്തിൽ ഉണക്കയിറച്ചി കിട്ടിയ ആ സന്ദർഭത്തിൽ ഉണക്കയിറച്ചി തിന്ന് ജീവിച്ച ഖുറൈശി കുടുംബത്തിലെ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ മോനാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ആ പാരമ്പര്യമുണ്ട് നീ എന്നെ കണ്ടിട്ട് പേടിക്കണ്ട ബഹുമാനപ്പെട്ട പ്രവാചകന്റെ ശൈലിയാണത് ബഹുമാനപ്പെട്ട പ്രവാചകന്റെ ശൈലിയായിരുന്നു അത് അള്ളാന്റെ റസൂൽ അടിമയെ പോലെ ജീവിക്കാൻ ഇഷ്ടപ്പെട്ടു ബഹുമാനപ്പെട്ട പ്രവാചകന്റെ ആഹാര രീതി കണ്ട സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുടെ പ്രിയ പത്നി നബിതങ്ങളോട് പറയുകയാണ് കുൽ മുത്തഖി അൻ യാ റസൂലല്ലാ നബിയെ ചാരിയിരുന്ന് കഴിക്കൂ നബിയെ അങ്ങയുടെ തീറ്റി കണ്ടിട്ട് എനിക്ക് വല്ലാണ്ട് അസ്വസ്ഥത അനുഭവപ്പെടുന്നു അതുകൊണ്ട് കുൽ മുത്തഖി അൻ യാ റസൂലല്ലാ അങ്ങ് ചാരിയിരുന്ന് കഴിക്കൂ നബിയെ ഇത് കേട്ട മാത്രയിൽ ബഹുമാനപ്പെട്ട പ്രവാചകനെ വല്ലാണ്ട് വിഷമം തോന്നിപ്പോയി അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നിയാണ് ആയിഷ സിദ്ദീഖ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഇത് പറഞ്ഞപ്പോ നബിതങ്ങളുടെ നെറ്റിപ്പടം ഭൂമിയോടെടുക്കുമാറുള്ളാന്റെ റസൂല് താഴോട്ട് കുനിയുകയാണ് താഴോട്ട് കുനിഞ്ഞുകൊണ്ട് അല്ലാന്റെ റസൂല് പറയുകയാണ് ബൽ ആകുലു കമാ യാകുലുൽ അബദു വജ്ലിസു കമാ യജ്ലിസുൽ അബദു ആയിഷ ഒരു അടിമ കഴിക്കുന്നത് പോലെ കഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരടിമ ഇരിക്കുന്നത് പോലെ ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആയിഷ എനിക്ക് ചാരിയിരുന്ന പ്രതാപത്തോടെ കഴിക്കേണ്ട ആവശ്യമില്ല ലോകത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ഒരു പ്രവാചകനാണ് ഈ ലോകത്തിന്റെ മുഴുവൻ മനുഷ്യരുടെയും നാളെ ആഖിറത്തിലെ രക്ഷാ കേന്ദ്രമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഒരടിമ ഇരിക്കുന്നത് പോലെ ഇരിക്കും
കഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഒരു അടിമ കഴിക്കുന്നത് പോലെ കഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാക്കല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ഖിബാനിൻ വലാ ഫീ സുഖർജതിൻ ഹത്താ ലഹഖ ബില്ലാഹി തആല. അല്ലാഹുവിന്റെ ദർബാറിലേക്ക് പ്രിയപ്പെട്ട പ്രവാചകൻ വഫാത്തായി ചെല്ലുന്നതുവരെ ബഹുമാനപ്പെട്ട ഹബീബ് തങ്ങൾ തീന്മേശയിലിരുന്ന് ആഹാരം കഴിച്ച ചരിത്രമില്ല. മാത്രമല്ല, വെള്ളിക്കിണ്ണങ്ങളോ സ്വർണ കിണ്ണങ്ങളോ ആഡംബര പാത്രങ്ങളോ പലതരത്തിലെ പാത്രങ്ങളോ നിരത്തി വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ആഹാരം കഴിച്ച ചരിത്ര പാരമ്പര്യത്തിന്റെ ഉടമയല്ല, ലളിതമായ ജീവിതത്തിന്റെ ഉടമയായിരുന്നു. സഹാബാക്കൾ പറയുമായിരുന്നു, മണൽ വിരിച്ച തറയിലാണ് അല്ലാഹുവിന്റെ റസൂല് കിടന്നിരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് പോകുമ്പോൾ അവിടുത്തെ ഭൂമേനിയിൽ അടയാളം കാണാമായിരുന്നു. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എത്രയോ ദിവസം പട്ടിണി കിടന്നു ഞങ്ങൾ, ഞാനും എന്റെ ഹബീബും പട്ടിണി കിടന്ന എത്രയോ ദിനരാത്രങ്ങൾ. വെള്ളം വിളക്ക് കത്തിക്കാനുള്ള എണ്ണ ഉണ്ടായിരുന്നുവെങ്കിൽ ആ എണ്ണയെങ്കിലും കുടിച്ചുകൊണ്ട് ഞങ്ങളുടെ വിശപ്പും ദാഹവും ഞങ്ങൾ അടക്കുമായിരുന്നു. പക്ഷേ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ പോലും കിട്ടാതിരുന്ന എത്രയോ ദിനരാത്രങ്ങൾ ഞങ്ങളെ തലോടിപ്പോയി. ഒരു ദിവസം ആയിഷ റളിയല്ലാഹു തആല അൻഹ ബഹുമാനപ്പെട്ട പ്രവാചകന്റെ വഫാത്തിന് ശേഷം മസ്റൂഖ് റളിയല്ലാഹു തആല അൻഹുവിന് വിരുന്ന് നൽകുകയാണ്. വീട്ടിൽ വന്നപ്പോൾ ആഹാരം കൊടുത്തു. അൽഹംദുലില്ലാ, സുഭിക്ഷമായ ആഹാരം. ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട ആയിഷ ബീവി പൊട്ടിക്കരഞ്ഞു പോയി. മസ്റൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ ഉമ്മുൽ മുഅ്മിനീൻ കരയുന്നത്? ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ പറഞ്ഞു പോയി, ഇന്ന് നമുക്ക് യഥേഷ്ടം കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്. അൽഹംദുലില്ലാ, ഒന്നോ രണ്ടോ പത്തോ പേരോ വന്നോ കഴിക്കാനുള്ള ഭാഗമായ ഭക്ഷണമുണ്ട്, റൊട്ടിക്കഷണമുണ്ട്. എന്റെ ഹബീബായ തങ്ങള് വയറ് നിറച്ച് ഭക്ഷിച്ച ഒരു ചരിത്രമേ ഇല്ല, ഒരു ദിവസമേ ഇല്ല. ഇന്ന് നമുക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള ഭക്ഷണം എന്റെ മുന്നിൽ വരുമ്പോ എന്റെ ഹബീബിന്റെ പട്ടിണിയുടെ രാത്രിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ ഞാൻ ഓർത്തുപോയി കരഞ്ഞതാണെന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ. അത്രത്തോളം പാവപ്പെട്ട ഭരണാധികാരി, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന ഭരണാധികാരി. ഈ ഭരണാധികാരി മദീന പള്ളിയിൽ ഇരിക്കുമ്പോ കാരുണ്യത്തിന്റെ നിറകമായ ഹബീബായ തങ്ങളുടെ സംഭവങ്ങളും അവസ്ഥകളും മനസ്സിലാക്കുവിൻ. അതാണ് നമ്മുടെ പ്രകീർത്തന സദസ്സുകൾ. പ്രവാചകനെ കുറിച്ച് ആക്ഷേപവും അധിക്ഷേപവും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇല്ല, ആക്ഷേപത്തിന് അർഹനല്ല പ്രവാചകൻ. ആരും ആക്ഷേപിക്കാൻ കഴിയില്ല, അധിക്ഷേപിക്കാൻ കഴിയില്ല. ലോകത്തിന്റെ ഗുരുവാണ്, ബ്രഹ്മാണ്ഡ കടാഹത്തിൽ അതുല്യ പ്രഭയാണ്, സഫാകുന്നിലെ പ്രവാചകനാണ്, ഷീസിന്റെ വിജ്ഞാന നിറകുടങ്ങളുടെ പ്രഭ കേന്ദ്രമാണ്, സാലിഹിന്റെ വാഗ്വൈഭവത്തിന്റെ ഉന്നത വചന ഘോഷണമാണ് മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകനെ കുറിച്ച് പ്രകീർത്തനം നടത്തി ലോകത്തിന്റെ മുന്നിൽ പ്രവാചകന്റെ എല്ലാ വഴികളെയും സത്യങ്ങളെയും യഥാർത്ഥ വിധികളെയും അവിടുത്തെ ജീവിതവും ജനസമ്പർക്കങ്ങളും ജനങ്ങളോട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത. 21-ാം നൂറ്റാണ്ടിൽ താമസിക്കുന്ന മുസ്ലിമേ, നിന്റെ ഉത്തരവാദിത്തമാണ്, നിന്റെ ഉത്തരവാദിത്തമാണ്. ആ പ്രവാചകൻ കാരുണ്യത്തിന്റെ നിറകുടമാണ്, ഒരു എറുപ്പിനെ പോലും ദ്രോഹിക്കാൻ ഇഷ്ടപ്പെടാത്ത പ്രവാചകനാണ്. റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫിൽ കാണാം, ബഹുമാനപ്പെട്ട പ്രവാചകൻ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ ഇരിക്കുമ്പോ കുറെ അറബികൾ നിബിദങ്ങൾ അടുക്കലേക്ക് കടന്നു വരികയാണ്. നിബിദങ്ങളോട് ചോദിക്കുന്നു, തുഖബ്ബിലൂന സുബിയാനക്കും, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ചുംബിക്കാറുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ചുംബിക്കാറുണ്ടോ? അതുഖബ്ബിലൂന സുബിയാനക്കും. ഈ അറബികൾ ചോദിക്കുകയാണ് നബിദങ്ങളോട്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ചുംബിക്കാറുണ്ടോ? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നഅം നഅം നഹ്നു നുഖബ്ബിലു, ഞങ്ങൾ ചുംബിക്കാറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, മാ നുഖബ്ബിലു, ഞങ്ങൾ ചുംബിക്കാറില്ല, ഞങ്ങൾ ചുംബിക്കാറില്ല. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവഅംലികു ഇന്നസ അല്ലാഹു മിൻ ഖുലൂബികും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് കുട്ടികളോടുള്ള കാരുണ്യം, അർറഹ്മ, കാരുണ്യത്തെ അവർ അല്ലാഹു പിഴുതു കളഞ്ഞതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? കാരുണ്യത്തിന്റെ നിറകുടമായ മുഹമ്മദ് മുസ്തഫ, കുട്ടികളോട് കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ. ബഹുമാനപ്പെട്ട അക്ര ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഞാൻ നബിതങ്ങളുടെ ഹദറത്തിൽ ഇരിക്കുമ്പോ ഖബറൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഹസന ബിന അലിയൻ, അലിയാരി തങ്ങളുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു നബിതങ്ങളെടുത്ത് ചുംബിച്ചു. നബിദങ്ങളെടുത്ത് ചുംബിച്ചപ്പോൾ അഖ്റ ഇബ്നു ഹാബിസ് എന്ന സഹാബി കൂട്ടത്തിൽ ഉണ്ടായിരുന്നു.
Kala adeham baranyo Inna li asharatam minal walad Enikki patta makkal inda Enikki patta makkal inda Maalu qabbilu Nya orala polin chumbikar illa Orala polin chumbikar illa Nabi sallallahu alayhi wa sallam atamal Adeghatte falal rasulullahi sallallahu alayhi wa sallam ilayhi Adeghatte lekum noki kundu Uthmane putte pramadu gandaranyo La man la yarham la yurham Ari karana kanikkunnillayo Karana kanika pedugayilla Kuttikala odu karana kanikkan Adu sondam kuttiyagatte Annyonde kuttiyagatte Musliminde yagatte Amusliminde yagatte Joodande yagatte Nasraniide yagatte Aarudeyum yagatte Kunju makkal Kunju hrudayangal Pinju hrudayangal Kalangamillatha hrudayathinte udamakalaya Aa kunju makkalodu ningal karana kanikkanamennu padippichathu Lokathinte karanayude udamayaya Muhammad Mustafa Sallallahu alaihi wasallam atangal Apravadakan padipichu erumbine novikkirathu Oru mrigathe vedanippikkirathu Tanal maram polum ee tanal maram polum man qata'a sidratan sawwadallahu ra'sahu 'alan nar aw kama qala rasulullahi janangal vishramikkunna ee tanal maram aarengilum murichu maattiyal avane mugam kuttappetta nilayil naala naragathilekku valichariyappedumennu sayyiduna wa shafiuna wa shahiduna rasulullahi sallallahu alaihi wasallam tanal marathodu karuna kaanicha muhammad mustafa ഈ പ്രവാചകനെയാണോ ഇന്ന് വേദനിപ്പിക്കുന്നത് ഈ പ്രവാചകനെയാണോ ഇന്ന് മോശമായി വളരെ നിന്ദ്യമായ നിലയിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള കാർട്ടൂണുകളും കത്തുകളും എഴുത്തുകളും ഒക്കെ ഇന്ന് നിത്യേന വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല ലളിതമായ ജീവിതത്തിന്റെ ഉടമയായ പ്രവാചകൻ തന്റെ അനുയായികളെ ലളിതമായ ജീവിതത്തിലേക്ക് നയിക്കുമ്പോൾ കോടീശ്വരനും സ്വർഗീയ ആരാമത്തിലെ ദുനിയാവിലെ സ്വർഗീയ സോപാനങ്ങളിൽ പണം കൊണ്ട മാനമാടുന്ന ഒരുപറ്റം ജനതയ്ക്ക് അത് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് പ്രവാചകന്റെ വഴികളിൽ നിന്ന് ഈ യുവാക്കളെ ഈ യുവതികളെ പെട്ടിച്ചുകൊണ്ട് ജൂത ക്രിസ്തവ ബീജി കൃഷ്ണസ്രാണി വർഗത്തിലേക്ക് പിന്തിരിപ്പിച്ചുകൊണ്ട് പ്രവാചകനെ ഇകഴ്ത്തിയും നിന്ദ്യനാക്കിയും കാണിക്കുക എന്ന ലക്ഷ്യമാണ് അതല്ലാതെ ഒരു മതത്തിന്റെയും പേരിൽ ഒരു പ്രവാചകനെയും ഒരു നേതാവിനെയും ഒരു മതക്കാരെയും ആരും തമ്മിൽ വേദനിപ്പിക്കാൻ ഇവിടെ പറയുന്നുമില്ല പഠിപ്പിക്കുന്നുമില്ല ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ നിന്ദ്യമായ നിലയിൽ വേദനിപ്പിച്ച ചരിത്ര സത്യങ്ങൾ ഇന്നും നിങ്ങളുടെ മനസ്സുകളിൽ മറയാതെ മാഞ്ഞു പോകാതെ ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുകയാണ് എത്ര വർഷങ്ങളായാലും പ്രവാചകനെ വേദനിപ്പിച്ച ഒരു മനസ്സിന് ഒരിക്കലും അത് അടങ്ങാൻ കഴിയില്ല അത് അടക്കാൻ കഴിയില്ല അത് മറക്കാൻ കഴിയില്ല അത്രത്തോളം വൃത്തികെട്ട നെറികെട്ട രീതിയായിരുന്നു ഡെൻമാർക്ക് ആവിഷ്കരിച്ചത് ഈ അടുത്ത സമയത്ത് പോലും പന്നിയെ പന്നിയുടെ രൂപത്തിൽ പോലും പ്രവാചകനെ കുറിച്ചുള്ള മോശമായ നിലയിലുള്ള ഒരുപാട് ലേഖനങ്ങളൊക്കെ വന്നതായിട്ട് ഈ അടുത്ത സമയത്ത് പോലും പത്രത്തിലൂടെയും ഇന്റർനെറ്റിലൂടെയും മനസ്സിലാക്കിയവരാണ് എന്തിന്റെ പേരിലാണ് ഈ പ്രവാചകനെയാണ് വേദനിപ്പിക്കുന്നത് ബഹുമാനമുള്ള സഹോദരങ്ങളെ ഇല്ല ലോകം സമ്മതിക്കില്ല അതിന് അടങ്ങുകയില്ല ആ പ്രവാചകനെ വേദനിപ്പിച്ചവർക്ക് പ്രവാചകനെ ലോകത്തേക്ക് സമ്മാനിച്ച ബഹുമാനപ്പെട്ട പ്രവാചകനെ നമുക്ക് സമ്മാനമായി തന്ന ആ സൂര്യ തേജസ്സിനെ ായി തന്ന ജഗന്നിയന്താവായ തമ്പുരാൻ അടങ്ങിയിരിക്കുകയില്ല ആ പ്രവാചകനെ വേദനിപ്പിച്ചവർക്ക് ചുട്ട മറുപടിയാണ് അല്ലാഹു തആല ഹിജാസിന്റെ മണ്ണിൽ വെച്ച് തന്നെ മക്കയുടെ മണ്ണിൽ വെച്ച് തന്നെ അല്ലാഹു തആല നൽകിയത് എങ്കിൽ പരിശുദ്ധ പ്രവാചകനെ വേദനിപ്പിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ മാത്രമല്ല ഇവർക്ക് തുടക്കം കുറിച്ചത് 1000 വർഷങ്ങൾക്ക് മുമ്പേ ബഹുമാനപ്പെട്ട പ്രവാചകനെ വേദനിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവിടും എഴുതിയും വരച്ചും പേന കൊണ്ടും ചരിത്രം എഴുതിയും കഥ എഴുതിയും പാവപ്പെട്ട കുഞ്ഞു മനസ്സുകൾ മനസ്സിലാകത്തക്ക നിലയിലുള്ള ബാലപാഠങ്ങൾ എഴുതിക്കൊടുത്തുകൊണ്ടാണ് പ്രവാചകനെ വേദനിപ്പിച്ചതെങ്കിൽ ഇന്നും ആ നില തുടരുന്നുവെങ്കിൽ അവരെ കുറിച്ച് ഖുർആൻ അള്ളാഹു പരിചയപ്പെടുത്തിയത് എന്തെന്നറിയുമോ ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇതേപോലെ വേദനിപ്പിച്ചു വൃത്തികെട്ട വ്യക്തി വലീദ് ഇബ്നു മുഗീറ എന്ന് പറയുന്ന വ്യക്തി നബി തങ്ങളെ വേദനിപ്പിച്ചു 1000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിച്ചപ്പോൾ വളരെ ദുഃഖിതനായി വളരെ ദുഃഖാകുലനായി വളരെ വിഷമിച്ച് പ്രയാസപ്പെട്ട് ബഹുമാനപ്പെട്ട പ്രവാചകൻ ഒരു മരത്തിന്റെ തണലിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അതാ ഇറങ്ങി വരുന്നു നസലൽ അമീൻ മലക്ക് ജബ്രായീൽ അലൈഹിസ്സലാം നബിതങ്ങളെ വേദനിപ്പിച്ചിട്ടിരിക്കുകയാണ് നബിതങ്ങളെ കുറിച്ച് മോശമായ മൃഗീയമായ നിലയിൽ നിന്ദ്യമായ വാക്കുകൾ കൊണ്ട് അമ്മാനമാടിക്കളഞ്ഞു
Nabi bandaran, majnunan, Nabi bertikatkanan, Nabi bila, ingat Allah baku orang kaparnya, abad Allah jenengnya, awah hiccerkan, walid bin Mughira yang Nabi bertikatta, kufar golden ada, tiirmane merdeka, Allah Rasulnya sahikan gak illa, Nabi bernyal, beri berucutnya, ada ni pikir dengan bernya pravajaganan. Yang rumbunnya, wajahnya pikir dengan berani perwadaganan. Karena kadalaya perwadaganan. Karunnya kanikan dengan berani pucuk perwadaganan. Ini perwadagan yang mana yang perdugaan sih anggariga? Yang mana perdugaan sih anggariyum? Ma, Aisyahullah ni berani. Ma, Rabbul Rasulullah Sallallahu Alaihi Wasallam. Biadhihi qat, walamratan, walla khadiman, illa ayujahid fi sabilillah. Allah ni Rasul, beradimeyo, beripundineyo, beranineyo. Allah ni marqatul dharma samaran cium bolallade. Aare yam tanggalad kai gunda adicci beda ni pucca ceritrame illa. Wama nila min musayun, fayantakim min sahibhi, illa ayun tahta min maharimillahi taala. Allah subhanahu wa ta'ala yudhe Bibi bilakkikalikke Vigadam nilkkunna vanod allade Vera oru vekti yod Duniyavindu kariyatthilu Buhmana patta habib nabiyandra vishayatthilu Kudumba vishayatthilu Idabattu pravajakane vedri pichatthinna veril Oralodum pradigara nadavadi Allah anna rasool sikaricitthilla Pradigara nadavadi sikaricitthilna vengil Makka yudhe manalaran yattilittu pravajakane vedri pichat Makka kare Makkam fatahinda samayatthu Makkam pidiccara kiyatthol Makkayudah cenggolum kiriudahum pravajakan de kaygalil aninyapol Yende makkakarod Allah na rasool varanyu vantum muttulakha Ninggal allavarim vikolin Ninggal allavarim surundarakki vittirikkiliyane Ninggal odinyan pradigara nadabadi sigarikkunnilla Ee pravajakan Pradigara nadabadi sigarikkata pravajakan Yattaratolam vilayatthinda udamayandu varanyal Walam yura muqaddiman rukubatayhi bayna yadai jaleesin Ada engkau sadasi liri kumbu, muttgal niti wicitte, bermana pertama perbadagan menoti wicili kumairan mila, perorangan liri kumairan, apa perbadagan? Walam yura kattu maabdan bijilaihi, bayi na yada yashabihi, nebidan gelar sahaba kalkar irail, madina palliyada umarapadiin, alenggil palliyile, taalim engkau sadasi gelar sambari pikumbu, Allah na rasul kal niti abra liri kumairan mila, hatta ala yuwayi kabihima ala hadin, tanda kal niti wicitte, matulah Kerbutimutte undaga diri kami Allah dan Rasul Sahaba kalau ini lirik kumbu kalau niiti berci rinnet tidak. Ia habib dengal, ia habib dengal yang ada wajan pikiran. Ia pravaja kalau wajan pikca bol Allah dan Rasul duka golanai, bismillah menai. Ia tempat tempat cuma tidak bol. Bukan apa tempat pravaja kalau sambil tempat wakumai ada warinno jibril dan malaga. Jibril alaihi salatu wassalam irangi vannittu paranju nabiye endinu dukkikanam endinu prayasapadanam endinu vishamikanam anga vishamichal avidutha vishamam allahku thaangan kadiyilla angayude buddhimuttum prayasavum allahku ulkollan kadiyilla angayude thrupti aanallo allahuvinte thrupti adukondu anga endinayi dukkikkunnathu angaye theruparanja vyaktiye kurichu avante paramparyathe kurichu avante kudumba mahimaye kurichu endokkeyaan allah paranjathennulla Kegolongan ini, anggaya rikan mana dana nyan. Anda senangosa tentang warta ini. Nibidan galah biaya ni pizza berita, nama kita porum berayaan allah marubadi. Ia porum berayaan allah marubadi. Sada arana anggiya rikap perta kurun berteri peranda mana yodi cakariya malla. Beralai abamani kiga perihasi kiga yang nolade. Ini arah mulu mangana perihasi cial. Aku aman de kurun berca telu bandani yang allah ibarat marasila kita rekayar. No. والقلم وما يسطرون ما أنت بنعمة ربك بمجنون وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم وإنك لعلى خلق عظيم وإنك لعلى خلق عظيم فستبصر ويبصرون بأيكم المفتون Yaitu pena gundano, yaitu dia tu, yaitu paper gundano, kuti bericade. Allah nara suri, yaitu ni pikan, udah kita pena. Yaitu prabawa dengan yaitu ni pikan, yaitu ni berenti bericade kartun. A prabawa dengan yaitu ni pikan,
ചൂണ്ടി എഴുതിയ ലേഖനം ആ പേനയെയും ലേഖനത്തെയും തന്നെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല പറയുകയാണ് യാ റസൂലല്ലാ യാ ഹബീബല്ലാ ഇന്നക ലമജ്നൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ അല്ലാഹുവിന്റെ അവന്റെ കാരുണ്യത്താൽ അവന്റെ അനുഗ്രഹത്താൽ അവന്റെ കൃപാകടാക്ഷത്താൽ ഹബീബേ അങ്ങ് ഭ്രാന്തനല്ല ഭ്രാന്തനല്ല ഇന്നക ലആലാ ഖുലുഖിൽ അലീം ഉദാത്തമായ സ്വഭാവത്തിന്റെ ഉത്തമ ഗുണമുള്ള വ്യക്തിയാണ് ഹബീബേ അങ്ങ് തങ്ങൾ അങ്ങയുടെ സ്വഭാവമാണ് നാളെ സ്വർഗത്തിലെ ജീവിക്കാൻ സ്വർഗത്തിൽ വിധിക്കപ്പെട്ട സ്വർഗത്തിലെ അനുഭൂതികൾ ആസ്വദിക്കാൻ അംഗീകരിക്കപ്പെട്ട ഒരു പറ്റം ജനങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഗുണം ഖുലുഖുൽ അലീം അങ്ങയുടെ സ്വഭാവ ഗുണമായിരിക്കും വഇന്നക ലആലാ ഖുലുഖിൽ അലീം ഫസതുബ്സിറു വയുബ്സിറു വളരെ വൈകാതെ അവർ കണ്ടുമുട്ടും നബിയെ അവർ കാണുക തന്നെ ചെയ്യും നബിയെ ആരാണ് നല്ലവൻ ആരാണ് കെട്ടവൻ എന്ന് കാണുക തന്നും നബിയെ അതുകൊണ്ട് ഹബീബേ അങ്ങ് ദുഃഖിക്കരുത് നബിയെ അങ്ങ് പ്രയാസപ്പെടരുത് നബിയെ അങ്ങാണ് ഉത്തമ സ്വഭാവത്തിന്റെ ഉടമയായ ഹബീബ് ബഹുമാനപ്പെട്ട പ്രവാചകൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദനയും കഷ്ടപ്പാടുമായി കഴിഞ്ഞുകൂടിയപ്പോൾ സാന്ത്വനത്തിന്റെ വാക്കുമായി അതാ ജിബ്രീൽ എന്ന മാലാഖ ഇറങ്ങി വന്നുകൊണ്ട് ഉപദേശിക്കുകയാണ് നബി തങ്ങൾക്ക് സന്തോഷമായി അടുത്തപടിയായിട്ട് അങ്ങയെ വേദനിപ്പിച്ച അങ്ങയെ കഷ്ടപ്പെടുത്തിയ അങ്ങയെ അപരാധം പറഞ്ഞ അങ്ങയെ നിന്ദിച്ച ആ വലീദ് ബിൻ മുഗീറയെ കുറിച്ച് നബിയെ അങ്ങേക്കറിയണ്ടേ ഇനി അവനെയും കൂടെ കുറച്ച് അല്ലാഹു ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്ക വെറുതെ കിടന്നിട്ട് നബിതങ്ങളായിട്ട് ഇസ്ലാമിനെ ഇസ്ലാമിന്റെ അധ്യായങ്ങളെ ആരെങ്കിലും കരിവാരിത്തേക്കാൻ പരിശ്രമിച്ചാൽ അവർക്ക് ചുട്ട മറുപടി ലോകത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന റബ്ബുൽ ഇസ്സത്ത് തന്നെ നൽകുന്ന മറുപടി അതിന്റെ തെളിവാണ് അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ ആ പറഞ്ഞ വ്യക്തിയുടെ പാരമ്പര്യത്തെ കുറിച്ച് പറയുന്നത് ولا تطع المكذبين هماز مشاء بنميم مناع للخير معتد أثيم عتل بعد ذلك زنيم ബഹുമാനമുള്ള സഹോദരങ്ങളെ ഒരു വാക്കുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിച്ചാൽ പത്ത് വാക്കുകൊണ്ട് അല്ലാഹു നിന്നെ ശപിക്കുമത്രേ ഒരു സ്വലാത്തിന് വിധങ്ങളുടെ മേൽ നിങ്ങൾ ഇല്ലിയാൽ പത്ത് നിലയിൽ അല്ലാഹു നിങ്ങളെ സഹായിക്കുമത്രേ എന്നതുപോലെ ഒരു വാക്കുകൊണ്ട് നീ മജ്നൂനാണ് മുഹമ്മദ് നീ ഭ്രാന്തനാണ് മുഹമ്മദ് എന്ന് നബിതങ്ങളെ നോക്കിക്കൊണ്ട് വലീദ് ബിൻ മുഗീറ പറഞ്ഞപ്പോ ഒരു വാക്കിന് ചുട്ട മറുപടി പത്ത് വാക്കുകളിലായി അല്ലാഹു തആല പറഞ്ഞു കൊടുത്തു നബിയെ അവൻ വൃത്തികെട്ടവനാണ് അവൻ നന്മയ്ക്ക് തടസ്സം നിൽക്കുന്നവനാണ് അവൻ ഏഷണയും പരദൂഷണവും പറഞ്ഞു നടക്കുന്നവനാണ് കുടുംബ മഹിമ ഇല്ലാത്തവനാണ് അവൻ കള്ളനാണ് അവൻ ഗുണ്ടയാണ് അവൻ വാടക കൊലയാളിയാണ് അവൻ വെറുതെ തിന്നുകൊണ്ട് ആർക്കു വേണ്ടി എന്തും ചെയ്യാൻ മടി കാണിക്കാത്തവനാണ് ഇതെല്ലാം വലീദ് ബിൻ മുഗീറ സഹിച്ചു പക്ഷേ ഒരൊറ്റ വാക്കിൽ വലീദ് ബിൻ മുഗീറ ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയി ഇതിനെല്ലാം പുറമെ വാപ്പയില്ലാത്തവനാണ് അഡ്രസ് ഇല്ലാത്തവനാണ് ഇവന്റെ വാപ്പയെ കുറിച്ച് ഇവന്റെ പിതാവിനെ കുറിച്ച് ചോദിച്ചാൽ ഇവന്റെ പിതാവിനെ ആർക്കും അറിയില്ല ഹബീബേ അതുകൊണ്ട് ജാരസന്താനത്തിന്റെ ഉടമയായ വലീദ് ബിൻ മുഗീറ അങ്ങയെ വേദനിപ്പിച്ചാൽ അതിൽ ദുഃഖിക്കേണ്ട നബിയേ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിലോ ഏതെങ്കിലും വഴിയോരങ്ങളിലോ കിടന്ന് വ്യഭിചാര പ്രവർത്തനം നടത്തി ജാരസന്താനത്തിന്റെ ഉടമയായി വളർന്നു വന്ന ഈ വലീദ് ബിൻ മുഗീറ അങ്ങയെ കുറിച്ച് വല്ലതും പറഞ്ഞു പോയാൽ അങ്ങ് ദുഃഖിക്കണ്ട ഹബീബേ വേദനിക്കണ്ട ഹബീബേ അവൻ ജാരസന്താനത്തിന്റെ ഉടമയാണ് ഹബീബേ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുനീരിന് ഒപ്പിയെടുത്തുകൊണ്ട് സാന്ത്വനത്തിന്റെ വാക്കുകൾ കൊണ്ട് ഒപ്പിയെടുത്ത് ലോകത്തെ എല്ലാ മുസൽമാനും സമാധാനത്തിന്റെ വാക്കുകൾ നൽകി പരിശുദ്ധ പ്രവാചകനെ അല്ലാഹു ഉയർത്തുന്ന വചനങ്ങളാണിത് ഇന്നലകളിൽ തുടങ്ങിയ ഈ ഒരു ചരിത്ര പാരമ്പര്യം ഇന്നലകളിൽ മാത്രമല്ല ഖിയാമത്ത് നാളുവരെ പ്രവാചകനെയും അവിടുത്തെ അനുയായികളെയും വേദനിപ്പിച്ചു കൊണ്ടിരിക്കും പക്ഷേ ഇസ്ലാമിന് അതിലൊരു പ്രശ്നമല്ല അല്ലാഹുവിന്റെ റസൂലിന് പ്രശ്നമല്ല അവിടുത്തെ സഹാബാക്കൾക്ക് പ്രശ്നമല്ല പ്രവാചകനെ സ്നേഹിക്കുന്ന 140 കോടി മുസൽമാന് ഒരു പ്രശ്നവും വരുത്തുകയില്ല ഹബീബ് തങ്ങളെ വേദനിപ്പിച്ചാൽ ഈ
നടപ്പതു കൂടി മുസൽമാനെയും ബോധനിപ്പിച്ചത് പോലെയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വല്ലതും ഏറ്റാൽ പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾക്കോ അവിടുത്തെ വഴികൾക്കോ അവിടുത്തെ അധ്യായങ്ങൾക്കോ വല്ല പൊള്ളലും ലോകം ഏൽപ്പിക്കാൻ തയ്യാറായാൽ 180 കോടി മുസൽമാൻ അടങ്ങിയിരിക്കുകയില്ല, അടങ്ങിയിരിക്കുകയില്ല. സട ഉടഞ്ഞെഴുന്നേക്കും. ഞങ്ങളുടെ ഹൃദയത്തിന്റെ തുടിപ്പാണ് ആ ഹബീബ് തങ്ങൾ. അല്ലാഹു തആല വലീദ് ഇബ്നു മുഗീറയെ ജാരസന്താനമാക്കി ചിത്രീകരിച്ച് ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തിയെങ്കിൽ ഇന്നും അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിക്കുകയും അവിടുത്തെ അധ്യായങ്ങളെ വളരെ മൃഗീയമായ നിലയിൽ വരച്ചു കാട്ടുകയും ചെയ്യുന്നവർക്കും അതേ മറുപടിയാണ് ഞങ്ങൾക്ക് നൽകാനുള്ളത്. ജാരസന്തതികളാണ്, വൃത്തികെട്ട വർഗമാണ്, കുടുംബ പാരമ്പര്യമില്ലാത്തവരാണ് എന്ന് ഈ പരിശുദ്ധമായ സദസ്സിൽ ഹബീബായ തങ്ങളെ വേദനിപ്പിക്കുന്ന വർഗത്തോട് ഞങ്ങൾക്ക് പരസ്യമായി ഉറക്ക പ്രഖ്യാപനം നടത്താൻ കഴിയും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിക്കണ്ട. കാരുണ്യത്തിന്റെ നിറകുടമാണ് ആ ഹബീബ് മുസ്തഫ തങ്ങൾ. കാരുണ്യത്തിന്റെ നിറകുടമായ ഹബീബ് തങ്ങൾ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ നോക്കാതെ എല്ലാവരോടും സഹകരണവും സഹവർത്തിത്വവും സഹിഷ്ണുതാ മനോഭാവവുമാണ് വെച്ചു പുലർത്തിയത്. ബഹുമാനപ്പെട്ട പ്രവാചകന്റെ വീട്ടിലേക്ക് ബഹുമാനപ്പെട്ട പ്രവാചകന് വൃത്യനായി ജോലി എടുത്തിരുന്നത് ഒരു ജൂതന്റെ മകനായിരുന്നു, ഒരു ജൂതന്റെ കുട്ടിയായിരുന്നു. ആ കുട്ടിയെ വേണ്ടവണ്ണം സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ. എത്രയോ ദിവസം ബഹുമാനപ്പെട്ട ഹബീബിന്റെ ഹലത്തിൽ ജോലി ചെയ്ത ജൂതന്റെ മകനോട് എടാ ചെറുക്കാ നീ മുസ്ലിമാകൂ എന്ന ഒരു വാക്കുപോലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല. 3 ദിവസക്കാലത്തോളം ഉമയ്യത്തിന്റെ കോട്ടകത്തലങ്ങളിൽ ജോലി ചെയ്ത സാവർണനായ അവശനായ എത്യോപ്യക്കാരനായ കറുത്ത വർഗക്കാരനായ മുടിച്ചുരുണ്ടവനായ മൂക്ക് ചപ്പിയവനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഉമയ്യത്തിന്റെ തൊഴുത്തിൽ ഉമയ്യത്തിന്റെ കോട്ടകത്തലങ്ങളുടെ തൊഴുത്തിൽ അവിടുത്തെ ഒട്ടകത്തിലും അവിടുത്തെ കുതിരകളും കാഷ്ടിക്കുന്ന കാഷ്ടവും മൂത്രവും വൃത്തിയാക്കുകയും ആ ഒട്ടകത്തിന് കൊടുക്കാനുള്ള ആഹാരങ്ങൾ അരയ്ക്കുകയും ചെയ്ത പാപപ്പെട്ട ഒരു താഴ്ന്ന വർഗക്കാരനെ കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ കടന്നു പോവുകയാണ്. അങ്ങോട്ട് പോയിട്ട് ചോദിച്ചു, അല്ലയോ സഹോദര, ഞാൻ നിന്നെ ഒന്ന് സഹായിക്കട്ടെയോ? നീ വല്ലാണ്ട് ത്യാഗം സഹിക്കുന്നത് ഞാൻ കാണുന്നു, വല്ലാണ്ട് വേദന അനുഭവപ്പെടുന്നത് ഞാൻ കാണുന്നു, ഉറക്കം നിന്റെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് നീ ഒന്ന് ഉറങ്ങിക്കോ, ഞാൻ നിന്നെ സഹായിക്കാം. ബഹുമാനപ്പെട്ട പ്രവാചകന്റെ മുബാറക്കായ കൈ കൊണ്ടുപോയി ആട്ടുകല്ലിൽ പിടിച്ചുകൊണ്ട് പാവപ്പെട്ട ബിലാലിന്റെ കയ്യിൽ നിന്നത് വാങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ അരച്ചു കൊടുക്കുകയാണ്. ബിലാല് ഉറക്കത്തിലാണ്. ഒന്നാമത്തെ ദിവസം അല്ലാഹുവിന്റെ റസൂലിയെല്ലാം അരച്ചു വൃത്തിയാക്കി കൊടുത്തു വെച്ച് ബിലാലിനെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര ഞാൻ പോകട്ടെയോ? സഹോദര, ബിലാൽ ചാടി എഴുന്നേറ്റ് വലിയ സന്തോഷമായി. ആഹരിച്ചിട്ട് ഒരുപാട് നാളായി, വെള്ളം കുടിച്ചിട്ട് നാളുകളായി, വിശ്രമിച്ചിട്ട് നാളുകളായി, വിശ്രമമില്ല, ഉറക്കമില്ല. ഉമയ്യത്തിന്റെ കിങ്കരന്മാർ എന്നെ നോട്ടമിട്ടുകൊണ്ടിരിക്കുകയാണ്. വല്ല ജോലിയിൽ വല്ല താമസങ്ങളോ തടസ്സങ്ങളോ വന്നുപോയാൽ ഭീഷണി സ്വരത്തിലാണ് എന്നെ അവർ അഭിമുഖീകരിക്കുക. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രവാചകൻ അനങ്ങാതെ ഇറങ്ങിപ്പോയി. രണ്ടാമത്തെ ദിവസവും കടന്നു വന്നുകൊണ്ട് ബിലാലിനോട് പറഞ്ഞു, ബിലാലെ സഹോദര സഹായിക്കട്ടെയോ? അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമത്തെ ദിവസവും ജോലി ചെയ്തു കൊടുത്തു. 3ാമത്തെ ദിവസവും ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ജോലി ചെയ്തു കൊടുത്തു. മടങ്ങാൻ സമയമായപ്പോ കറുത്ത വർഗക്കാരനായ എത്യോപ്യക്കാരനായ ബിലാൽ ലോകത്തിന്റെ പ്രവാചകന്റെ പരിശുദ്ധമായ മുബാറക്കായ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, 3 ദിവസം ആരും ചെയ്യാത്ത ജോലി അന്ന് വന്ന് എനിക്ക് ചെയ്തു തന്നല്ലോ. എത്രയെത്ര കുബേരന്മാർ, എത്രയെത്ര കോടീശ്വരന്മാർ, എത്രയെത്ര നാട്ടുകാർ എന്റെ മുന്നിലൂടെ നടന്നു പോകാറുണ്ട്. ഒരാൾ പോലും ഇന്നേവരെ ഈ ഒരു നികൃഷ്ടമായ ജോലി ചെയ്യാൻ തയ്യാറായിട്ടില്ല. അങ്ങ് വന്നെന്നെ സഹായിച്ചു, ഒന്നല്ല രണ്ടല്ല 3 തവണ എന്നെ സഹായിച്ചു. ആരാണ് അങ്ങെന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, പാവപ്പെട്ടവന്റെ വിമോചനത്തിന് വേണ്ടി വന്നവനാണ് ഞാൻ, മർദ്ദിതർക്ക് വേണ്ടി മരിക്കാൻ വന്നവനാണ് ഞാൻ, അബലർക്ക് വേണ്ടി അടരാടാൻ വന്നവനാണ് ഞാൻ, സ്ത്രീകളുടെ സ്വത്തവകാശത്തിന് വേണ്ടി വാദിക്കാൻ വന്നവനാണ് ഞാൻ, കുഫ്രിയത്തിന്റെ കോട്ടകൊത്തളങ്ങളെ ചിന്ന ഭിന്നമാക്കാൻ വന്നവനാണ് ഞാൻ. അതുകൊണ്ട് പ്രവാചകനാണ് അല്ലാഹുവിന്റെ റസൂലാണ്. ബഹുമാനപ്പെട്ട പ്രവാചകൻ ഇത് പറഞ്ഞു തീരേണ്ട താമസം കൈക്ക് പിടിച്ചുകൊണ്ട് കറുത്ത വർഗക്കാരനായ അവശനായ ബിലാൽ പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുല്ലാഹ്.
ഈയൊരു പ്രത്യയ ശാസ്ത്രത്തിന്റെ ഉടമയാണ് ഞാൻ തിരക്ക് നടക്കുന്നത്. ഈ ഒരു പ്രസ്ഥാനത്തെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സവർണന്റെ മുന്നിൽ അവർണന സ്ഥാനമുണ്ടോ? പണ്ഡിതന്റെ മുന്നിൽ പാമരന് സ്ഥാനമുണ്ടോ? ധനാക്കന്മാരുടെ മുന്നിൽ ദരിദ്രന് സ്ഥാനമുണ്ടോ? സഹോദര, കോൺക്രീറ്റ് സൗധത്തിൽ അന്തി ഉറങ്ങുന്ന സഭാക്കാരന്റെ മുന്നിൽ ലക്ഷം വീട് കോളനിയിലോ പുറമ്പോക്കിലോ താമസിക്കുന്ന പാവപ്പെട്ടവന് വല്ല അവകാശവുമുണ്ടോ? സഹോദര, അവന്റെ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ പാർലമെന്റ് ഇല്ല, നിയമസഭകളില്ല, പഞ്ചായത്ത് ഓഫീസുകളില്ല. ഇന്ന് ലോകത്ത് മുഴുവൻ ചർച്ചകൾ നടക്കുന്നത് സാമ്പത്തിക നയത്തെ കുറിച്ചാണ്, സമ്പന്നന്മാരെ കുറിച്ചാണ്. അവരെ എങ്ങനെ വളർത്താൻ കഴിയും? അവരെ എങ്ങനെ പൂർത്തിയെടുക്കാൻ കഴിയും? അവരുടെ സ്ഥാപനങ്ങൾ നഷ്ടം കൂടാതെ എങ്ങനെ നികത്താൻ കഴിയും? ഇതിനാണ് ഭയങ്കരമായ നട്ടുച്ചയിൽ വെയിലും കൊണ്ട് എല്ലാ 5 വർഷവും അവർക്ക് വേണ്ടി വോട്ട് കുത്തിയിട്ട് അവരെ നാം അധികാരത്തിന്റെ സോപാനത്തിലേക്ക് കടത്തിവിടുന്നത്. പാവപ്പെട്ടവനോട് വെള്ളം കുടിക്കാതെ ദിവസങ്ങളോളം കഴിഞ്ഞുകൂടുന്നു. അവൻ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വഴിയില്ലാതെ കഴിഞ്ഞുകൂടുന്നു. അവൻ ചായ തിളപ്പിച്ച് വെച്ചിട്ട് മധുരമിട്ട് ചായ കുടിക്കാൻ അവൻ ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയുന്നില്ല. ഇത്രത്തോളം വില കുതിച്ചുയരുന്ന ഈ കാലഘട്ടത്തിൽ ലക്ഷം വീട്ടിൽ കിടക്കുന്നവനെ കുറിച്ച് ചർച്ച ചെയ്യാൻ നമ്മുടെ പാർലമെന്റ് സന്നദ്ധമാണോ? ഇവിടുത്തെ നിയമസഭാ സന്നദ്ധമാണോ? ഇവിടുത്തെ എംപിമാരോ എംഎൽഎമാരോ മന്ത്രിമാരോ ഭരണകൂടമോ സന്നദ്ധമാണോ? ഇല്ല, ഇല്ല, ഇല്ല എന്ന് മാത്രമല്ല അവരെ ഒതുക്കാനുള്ള പരിശ്രമമാണ് നടത്തുന്നതെങ്കിൽ ആരുടെ മുന്നിലും നിലയും നിലയുമില്ലാത്ത എത്തിയോപ്യക്കാരനായ കറുത്ത വർഗക്കാരനായ ബിലാലിനെ അള്ളാഹുവിന്റെ റസൂൽ സ്വീകരിച്ചുകൊണ്ട് ഉമയ്യത്തിന്റെ കോട്ടകൊത്തളങ്ങളിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ലോകം മുഴുവനും ഏതൊരു ദിക്കിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടാണോ നമസ്കരിക്കുന്നത്, ആ കഅബയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ കറുത്ത വർഗക്കാരനായ ബിലാലിന് അള്ളാഹുവിന്റെ റസൂൽ സ്ഥാനമാനം നൽകി ആദരിച്ചു. അതാണ് ഇസ്ലാം. ഇവിടെ കറുത്തവനെന്നോ, ഇവിടെ വെളുത്തവനെന്നോ, ഇവിടെ പണ്ഡിതനെന്നോ, ഇവിടെ പാമരനെന്നോ, ഇവിടെ അങ്ങനെ ഒരു വ്യത്യാസവുമില്ല. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യൻ ആര്? ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവൻ, അവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ സ്ഥാനം. അതല്ലാതെ അവൻ കറുത്തവനാണ്, അവൻ വെളുത്തവനാണ്, ആ ഒരു രീതിയല്ല ഇസ്ലാമിന്. അതാണ് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമസ്കാരത്തിന്റെ സമയത്തിൽ നമസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ നിന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സഫുകളൊക്കെ നിങ്ങൾ ശരിയാക്കിക്കൊള്ളി, തോളോട് തോൾ ചേർന്ന് നിൽക്കിൻ, നിങ്ങളുടെ ഹൃദയവും അടുക്കട്ടെ, നിങ്ങളുടെ ഹൃദയവും അടുക്കട്ടെ. അതാണ് നബി നിങ്ങൾ പഠിപ്പിച്ചത്. നിങ്ങൾ ചേർന്ന് നിൽക്കിൻ, നിങ്ങൾ സഹോദരന്മാരാണ്, നിങ്ങൾ ഒരേ അമ്മയുടെയും അച്ഛന്റെയും മക്കളാണ്, ഏകോദര സഹോദരങ്ങള്. നിങ്ങൾക്കിടയിൽ വൈര്യം വേണ്ട, നിങ്ങൾക്കിടയിൽ വിഭാഗീയത വേണ്ട, നിങ്ങൾക്കിടയിൽ വിദ്വേഷം വേണ്ട, നിങ്ങൾക്കിടയിൽ വിധ്വംസനം വേണ്ട. ഇതെല്ലാം കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് കാലത്തേക്കും വലിച്ചെറിഞ്ഞ് ഹബീബായ തങ്ങൾ ലോകത്ത് പ്രഖ്യാപിക്കുന്നത് നിങ്ങൾ പരസ്പരം സാഹോദര്യം നിലനിർത്തി. അതാണ് റസൂലുള്ള പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട പ്രവാചകന്റെ ശൈലി അതായിരുന്നു. ബഹുമാനപ്പെട്ട പ്രവാചകൻ കടന്നു വന്ന സമയത്ത് മദീനക്കാരുടെ അവസ്ഥ എന്തായിരുന്നു? ഒരു പെണ്ണിന്റെ വിഷയത്തിൽ 40 വർഷം യുദ്ധം ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൂടി. ഒരു ഒട്ടക മതിൽ കടന്ന് മേഞ്ഞതിന്റെ പേരിൽ 40 വർഷം യുദ്ധം ചെയ്തവർ, ആ 40 വർഷം യുദ്ധം ചെയ്ത മക്കളെ, അറബികളെ, സത്യത്തിന്റെ വഴികളിലൂടെ, അവരെ ധർമ്മത്തിന്റെ വഴികളിലൂടെ, സത്സരണിയിലൂടെ, ധർമ്മധാരയിലൂടെ ഒരൊറ്റ ചരടിലെ മക്കളാക്കി മാറ്റിയ മുഹമ്മദ് മുസ്തഫ. സലാമേ ആതിഷേ സഞ്ജീറ ബാത്തിൽ ഛോടനേ വാലേ, സലാമേ ഖാരിജേ ടൂട്ടേ ഹുവേ ദിൽ ജോഡനേ വാലേ, സലാമേ ആതിഷേ സഞ്ജീറ ബാത്തിൽ ഛോടനേ വാലേ, സലാമേ ഖാരിജേ ടൂട്ടേ ഹുവേ ദിൽ ജോഡനേ വാലേ. ഐ സദാ ജിബ്രീൽ തേരാ മഖാം ഹേ യഹി, അഹ്ലെ ഫിറാഖ് കേ ലിയേ ഐശേ ദവാം ഹേ യഹി, ഐ സദാ ജിബ്രീൽ തേരാ മഖാം ഹേ യഹി, അഹ്ലെ ഫിറാഖ് കേ ലിയേ ഐശേ ദവാം ഹേ യഹി. പൊട്ടിപ്പോയ ഹൃദയങ്ങളെ കൂട്ടിയിണക്കിയ ഹബീബേ അങ്ങേക്ക് സലാം, അങ്ങേക്ക് സലാം. ഒരു പെണ്ണിന് വേണ്ടിയും ഒരു മൃഗത്തിന്റെ പേരിലും സംവത്സരങ്ങളോളം യുദ്ധം ചെയ്ത അറേബ്യൻ ഗോത്രത്തെ കൈക്ക് പിടിച്ചുകൊണ്ട് ലളിതമായ ജീവിതത്തിലേക്ക് നയിക്കുകയും അവരെ ഒരു തസ്ബീഹ് മണിയുടെ മുത്തുമാല പോലെ കോർത്തിണക്കുകയും ചെയ്ത ഹബീബേ അങ്ങേക്ക് സലാം. ഐ സദാ ജിബ്രീൽ തേരാ മഖാം ഹേ.
yehi ahle firaq ke liye aishe dawam yehi chinna bhinnamai poya vidari poya chidari poya makkale mudivanum oru kudakkil anichu habibe anga vishamichirna pol dukkichirna pol saandhanathinte vaakumai angile kirangi vannonde agannu kaliyunna samudayathe adippikkanulla sandeshavumai jibril varugayum angane 23 varshakalam thammiladichu bhinnichu kazhinjirunna ella makkaleyum otta kudakkil aninirathaa angeku maatrame kazhinjullu habibe salamun alaik salamun alaik salamun alaik ya rasul allah angeku salam samadhanathinte vazhikale logathu padippichu kodutha rasule angeku salam thyagathinte teechulayil vandirukappetta sahabathinte iru nayanangalil ninnu adarnu veeruna ashrugalangale snehathinte saadharyathinte sahishnathayude thenmari kondu kazhugikalanja muhammad mustafa angeku salam aa pravachakane aano suhruthukale logamennu nigrishtamaya nilayil kaanunnathu chithrikarikkunnathu സമത്വത്തിന്റെ നിറകുടമാണ് പ്രവാചകൻ സഹോദര്യം പഠിപ്പിച്ച ഹബീബാണ് പ്രവാചകൻ ആ പ്രവാചകൻ പള്ളിയിലേക്ക് വന്ന മുസ്ലിമീങ്ങളെ ഏത് നിലയിലാണ് സ്വീകരിച്ചത് പള്ളിയിലേക്ക് മുസ്ലിമീങ്ങളെന്നല്ല മുസ്ലിങ്ങളെന്നല്ല ആര് വന്നാലും അല്ലാഹുവിന്റെ റസൂൽ ആ മദീന പള്ളിയുടെ അങ്കണം അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തിരുന്നു നബി തങ്ങൾ ഒരു വർഗീയവാദി ഒരു ഭീകരവാദി ആയിരുന്നുവെങ്കിൽ മദീന പള്ളിയിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 50000 റക്അത്ത് എന്നും 1000 റക്അത്തിന്റെ സവാബ് കിട്ടുമെന്നും ഹദീസിൽ കാണാം ഈ ഇത്രത്തോളം പോരിശയുള്ള പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്യോപ്യയിൽ നിന്ന് വന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു മുസ്ലിമീങ്ങളല്ല മുസ്ലിമീങ്ങൾക്ക് അവരോട് വിദ്വേഷമോ അവരോട് വല്ല വെറുപ്പോ വൈരാഗ്യമോ ഉണ്ടായിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ മദീന പള്ളി അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുമോ നജറാനിൽ നിന്ന് ഒരു കൂട്ടം പാതിരിമാർ വന്നു ക്രിസ്ത്യാനികൾ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ആശയവിനിമയം നടത്തി മധ്യാന സമയമായപ്പോ ക്രൈസ്തവർ പറഞ്ഞു അല്ലയോ പ്രവാചകരെ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കാനുള്ള സമയമായി അതിനുള്ള വല്ല സൗകര്യങ്ങളും ചെയ്തു തന്നാൽ വളരെ ഉപകാരമായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ ചെയ്തത് അവരെ പുറത്തേക്ക് പോയിട്ട് പുറത്തുപോയവർ ദൈവത്തെ ആരാധിക്കട്ടെ ഇത് മുസൽമാന്റെ ആരാധനാലയമാണ് ഇവിടെ ആ മുസൽമാന് സ്ഥാനമില്ല എന്നാണോ പ്രവാചകൻ പറഞ്ഞത് അല്ല സഹാബാക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഓ സഹാബത്തെ മദീന പള്ളി രണ്ടായിട്ട് ഓഹരി ചെയ്യുക നമുക്ക് കഥയുടെ ഭാഗത്തേക്ക് നമുക്ക് നിന്ന് നമസ്കരിക്കാം മറുഭാഗത്ത് ക്രൈസ്തവ സഹോദരങ്ങൾ അവരുടെ ദൈവത്തെ ആരാധിച്ചു കൊള്ളട്ടെ ബഹുമാനപ്പെട്ട പ്രവാചക ആരെയും വെറുപ്പിച്ചിട്ടില്ല സുഹൃത്തുക്കളെ ഒരു മതക്കാരനെയും വേദനിപ്പിച്ചിട്ടില്ല ഒരു മതക്കാരോട് ബഹുമാനപ്പെട്ട പ്രവാചകൻ വിദ്വേഷം വെച്ച് പുലർത്തിയിട്ടില്ല അമുസ്ലിമീങ്ങളോടായിരുന്നു നബി തങ്ങൾ കടം വാങ്ങിയിരുന്നത് അമുസ്ലിം സഹോദരങ്ങളോട് കടം വാങ്ങിയിരുന്നു നബി തങ്ങൾ മാഷതമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹദൻ മിനൽ മുഅ്മിനീൻ ഒരാളെ പോലും നബി തങ്ങൾ ചീത്ത വിളിച്ചിട്ടില്ല വമാ ലഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറാതൻ വലാ ഖാദിമതൻ ബിലഅനതിൻ ആരെയും നബി തങ്ങൾ ശപിച്ചിട്ടുമില്ല ഒരാണിനെയോ ഒരു പെണ്ണിനെയോ ഒരടിമയെയോ ശപിച്ചിട്ടില്ല അനസ് റളിയല്ലാഹു അൻഹു 10 വർഷം നബിയുടെ കീഴിൽ ജോലി ചെയ്തു خدمت النبي صلى الله عليه وسلم 10 سنوات فما قال لي لشيء ما صنعته لما صنعته وما قال لي لشيء تركته لما تركته وما قال لي قد اف او كما قال عليه السلام 10 വർഷം അനസ് റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ സവിധത്തിൽ ജോലി ചെയ്തു എന്നോട് ഛേ എന്തേ അനസ് നീ അങ്ങനെ ചെയ്യാഞ്ഞത് എന്താ അനസ് നീ ഇങ്ങനെ ചെയ്യാഞ്ഞത് നീ അത് തെറ്റായി പോയല്ലോ അത് മോശമായി പോയല്ലോ എന്ന ഒരു വാക്ക് നബി തങ്ങൾ എന്നോട് പറഞ്ഞിട്ടേ ഇല്ല എന്നോട് പറഞ്ഞിട്ടേ ഇല്ല ആ പ്രവാചകൻ പറഞ്ഞത് എന്താണ് മുതലാളികളുടെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളി അവന്റെ കയ്യിൽ നിന്നെങ്ങാനും കടയിൽ കയറി കടയുടെ ഷെൽഫിൽ കയറി മുകളിലോട്ട് കയറി സാധനം എടുക്കുമ്പോ സാധനം എങ്ങാനും അവന്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീണ് ഉടഞ്ഞു പോയാൽ അതിന്റെ പേരിൽ മുതലാളി വർഗമേ അവന്റെ ശമ്പളം കട്ട് ചെയ്യരുത് അവനെ അടിക്കരുത് നിങ്ങളുടെ അടിമകളോ നിങ്ങളുടെ സ്ത്രീകളുടെയോ കൈകളിൽ നിന്ന് അബദ്ധവശാൽ ഒരു വിലപിടിപ്പുള്ള സാധനം താഴെ വീണ് പൊട്ടിപ്പോയാൽ അതിന്റെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ അടിമകളെ അടിക്കരുത്
ഭയക്കരുതെ കാരണം ഫൈനലഹ ആജാലൻ കാജാലിക്കും നിങ്ങളെ പോലെ ആയസ് അതിനുള്ളത് നിങ്ങൾ ഇപ്പോ നടക്കുന്ന വഴിയിൽ വണ്ടി ഇടിച്ചു മരിക്കുന്നു അല്ലെങ്കിൽ അറ്റാക്ക് വന്ന് മരിക്കുന്നു ഇങ്ങനെ പെട്ടെന്ന് മരിച്ചു പോകുന്ന ഒരു അജൽ തീരുമ്പോ നിങ്ങൾ മരിച്ചു പോകുന്നു ഇതുപോലെയാണ് നിങ്ങളുടെ വീട്ടിലെ വൃത്യൻ ജോലിക്കാരൻ അടിമ കടയിൽ ജോലി ചെയ്യുന്നവൻ എന്തെങ്കിലും ഒരു സാധനം എടുക്കുമ്പോ അവന്റെ കയ്യിൽ നിന്ന് അബദ്ധത്താൽ അത് വീണ് പൊട്ടിപ്പോയാൽ അതിന്റെ പേരിൽ അവനെ അടിക്കരുത് ഇത് പഠിപ്പിച്ച തൊഴിലാളി വർഗത്തിന്റെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ പഠിപ്പിക്കുക സുഹൃത്തുക്കളെ ഇത് വേദനിപ്പിക്കുകയാണല്ലോ ഈ വർഗം അങ്ങനെ കഷ്ടപ്പെടുത്തുകയാണല്ലോ അവരെ ഒന്ന് ശബിക്കൂ നബി എന്ന് പറയുമ്പോൾ അവർക്ക് പ്രതികൂലമായി ദുആ ചെയ്യുന്നതിൽ നിന്ന് അവർക്ക് പ്രതികൂലമായി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് അവർക്ക് അനുകൂലമായ നിലയിലുള്ള പ്രാർത്ഥനയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അതല്ലേ പറഞ്ഞത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷക്കാലം ദീനിന്റെ പ്രബോധനം നടത്തിയിട്ട് നൂഹ് നബിയുടെ അനുയായികൾ അള്ളാഹുവിനെ അംഗീകരിക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു നിന്റെ വികാരികളായ അടിമകളെ പൂർണ്ണമായി നശിപ്പിച്ചു കളയല്ലാ റബ്ബി ലാ തഗറാ ലിൽ മിനൽ കാഫിരീന ദയ്യാറാ ഈ ഭൂലോകത്ത് ജീവിക്കാൻ അവർക്ക് അനുവാദം നൽകല്ലേ അല്ലാ എന്ന് പരസ്യമായി നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തുവെങ്കിൽ ബഹുമാനപ്പെട്ട പ്രവാചകനെ പട്ടിണി കിട്ടില്ലേ പ്രവാചകൻ തായിഫിലേക്ക് പോയപ്പോ വെള്ളം കൊടുക്കാതെ വേദനിപ്പിച്ചില്ലേ പ്രവാചകനെ അവിടുത്തെ മണ്ടപ്പിള്ളേരെ കൊണ്ടും വിട്ടികളെ കൊണ്ടും കല്ലെറിയിപ്പിച്ചില്ലേ അല്ലാന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകിയപ്പോ ബഹുമാനപ്പെട്ട ഹബീബിന്റെ മുബാറക്കായ മേനിയിൽ നിന്ന് വെള്ളം താഴേക്ക് രക്തം താഴേക്ക് വീണപ്പോ അത് ഭൂമിയിൽ എങ്ങാനും പെട്ടുപോകാതിരിക്കാൻ അങ്ങനെ എങ്ങാനും പെട്ടുപോയാൽ തായിഫിന്റെ മണ്ണിനെ അല്ലാഹു തകിടം മറിച്ചേക്കുമെന്ന് ഭയന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ഒരു തുണിയെടുത്തതെല്ലാം ഒപ്പിയെടുത്തുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്തില്ലേ അവർക്ക് അനുകൂലമായി ദുആ ചെയ്തില്ലേ അവർക്ക് സന്മാർഗം കാട്ടിക്കൊടുക്കാൻ പടച്ച റബ്ബിനോട് ഹബീബ് ഞങ്ങൾ ദുആ ചെയ്തില്ലേ ഇതാണ് ഉമർ ഫാറൂഖ് പറഞ്ഞത് അങ്ങയുടെ മുതുകത്തിവർ ചവിട്ടിയില്ലേ നബിയെ അങ്ങയുടെ മുഖത്തിവർ അടിച്ച് അവിടുന്ന് രക്തമൊലിപ്പിച്ചില്ലേ നബിയെ അങ്ങയുടെ മുബാറക്കായ അങ്ങയുടെ ഓരോ പല്ലുകളും ഇവർ പടർത്തിയെടുത്തില്ലേ നബിയെ ആ സന്ദർഭത്തിൽ അവർക്ക് വേണ്ടി അനുകൂലമായി ദുആ ചെയ്യാനാണ് അങ്ങ് ആഗ്രഹിച്ചത് ആ സമയത്തെങ്ങാനും അവർക്കെതിരെ അങ്ങ് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ എല്ലാവരും എന്നേ നശിച്ചു പോകുമായിരുന്നു നബിയേ കാരുണ്യത്തിന്റെ നിറകുടമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഈ കരുണ കാണിച്ചുകൊണ്ടാണ് ജനങ്ങളെ ഇസ്ലാമിലേക്ക് നന്മയിലേക്ക് ക്ഷണിച്ചത് ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടല്ല ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ട് നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ ഇവിടെ മതപരിവർത്തന നിരോധന ബില്ല് പാസാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത സംസ്ഥാനങ്ങളിലൊക്കെ പാസാക്കിയിട്ടുണ്ടെങ്കിൽ മതപരിവർത്തന നിരോധന ബില്ല് എന്നേ പാസാക്കിയിട്ടാണ് നബിതങ്ങളെ അള്ള ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ഏ ഹബീബേ ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരണ്ട അങ്ങ് എത്ര ആഗ്രഹിച്ചാലും എല്ലാവരെയും വിശ്വാസികളാക്കാൻ കഴിയില്ല അതുകൊണ്ട് അള്ളാന്റെ ഭാഗത്ത് നിന്ന് സത്യം തുറന്നു പറയുക ഇഷ്ടമുള്ളവൻ അത് സ്വീകരിക്കട്ടെ ഇഷ്ടമില്ലാത്തവൻ അവൻ പിന്തിരിഞ്ഞു പോകട്ടെ അതുകൊണ്ട് ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ട ഹബീബ് സത്യം തെളിവായിരിക്കുന്നു അസത്യത്തെ മറികടന്നിരിക്കുന്നു ധർമ്മം ഇവിടെ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു അധർമ്മം എന്നൊന്നും വിലയില്ലാതെ നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് സത്യത്തെ മനസ്സിലാക്കി വരുന്നവർ മതി ഹബീബേ ആരെയും വേദനിപ്പിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരണ്ട ഇത് അള്ളാഹു പറഞ്ഞയച്ച തത്വമാണ്
അതുകൊണ്ട് മതപരിവർത്തന നിരോധന ബില്ല് നേരത്തെ പാസാക്കിയത് ഇസ്ലാമാണ്. ഇപ്പൊ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് മതപരിവർത്തന നിരോധന ബില്ല് പാസ്സാക്കാറൊക്കെ ഉണ്ട്. അതിലൊന്നും നമുക്കൊരു പേടിയില്ല. മുസ്ലിം ആകാൻ തീരുമാനിക്കാൻ അള്ളാഹ് ഹിദായത്ത് കൊടുക്കാൻ തീരുമാനിച്ച അള്ളാഹ് അവർക്ക് കൊടുക്കും. ഇസ്ലാം ആരെയും നിർബന്ധിച്ചോ അല്ലെങ്കിൽ പൈസ കാണിച്ചിട്ടോ ഫ്രൂട്ട്സ് കാണിച്ചിട്ടോ വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടോ ആരും ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാറില്ല. പിന്നെ ഏകനായ റബ്ബിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും, അവനക്ക് വേണ്ടി ദുആ ചെയ്യും, അവർക്ക് ഹിദായത്ത് കിട്ടുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ തീരുമാനമുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടും. ഈ ഒരു പ്രവർത്തനമായിരുന്നു നബിതങ്ങൾ. അതുകൊണ്ട് ആരെയും നബിതങ്ങൾ വേദനിപ്പിച്ചിട്ടില്ല, ആരെയും കഷ്ടപ്പെടുത്തിയിട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി അതായിരുന്നു, നബിതങ്ങളുടെ ജീവിതം അതായിരുന്നു. എല്ലാവരോടും ഇണങ്ങിച്ചേരുക, എല്ലാവരോടും സാഹോദര്യം സ്ഥാപിക്കുക, ഇതായിരുന്നു പ്രവാചകന്റെ ശൈലിയെങ്കിൽ ആ ഒരു സാഹോദര്യം നമ്മുടെ ഇടയിൽ ഉണ്ടാകട്ടെ എന്നാണ് ഈ പരിശുദ്ധമായ രാത്രിയിലും ഈ മാസത്തിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഹബീബായ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന വഴികളിലൂടെ, ആ ഒരു മാർഗരേഖയിലൂടെ സമത്വവും സാഹോദര്യവും സന്തോഷവും മാനവ ഐക്യവും ലോകത്ത് നിലനിൽക്കുവാൻ, പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയുവാൻ, കൈകൊടുക്കുവാൻ, സാഹോദര്യത്തോടുകൂടി പുഞ്ചിരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു കാര്യം നമുക്ക് നിലനിർത്തുവാനും ഈ ഒരു സന്ദേശം വ്യാപിപ്പിക്കുവാനും ഈ ഒരു മെസ്സേജ് കൈമാറുവാനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും എന്റെ പ്രഭാഷണം ശ്രവിച്ച ഓരോരുത്തർക്കും അർഹമുർ റഹീമായ തമ്പുരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന ദുആയോടുകൂടി എന്റെ പ്രഭാഷണത്തിൽ നിന്ന് വിരാമം കുറിക്കുന്നു. വആഖിറു ദുആഇന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.